ലോക സമസ്ത സുഖനോഭവം. പ്രകൃതി കനിഞ്ഞരളി നമുക്ക് ധാരാളം ആയുർവേദ മരുന്നുകൾ. ഭൂമിയിൽ മനുഷ്യൻ്റെ രോഗം കുറയ്ക്കാനും ആയുസ് കൂട്ടുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ധാരാളം മരുന്നുകൾ പ്രകൃതി തന്നിട്ടുണ്ട്. അത് കനിഞ്ഞരളിയ ഒരു ഔഷധത്തിനെ കുറിച്ചാണ് ഞാനിന്ന് വിവരിക്കുന്നത്. നീലയമരി എന്നാണ് ഈ ഔഷധത്തിൻ്റെ പേര്. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഇൻഡിഗോ ഫെറ ടിങ്ക്ടോറിയ എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. ഇത് സാധാരണ ഭൂമിയിൽ വളരുന്നത് 1.5 സെന്റിമീറ്റർ ഹൈറ്റ് വരെ ഇതിൻ്റെ ഉയരത്തിൽ വളരാറുണ്ട്. നല്ല പച്ച നിറത്തിലുള്ള ഇലയും അതുപോലെ തന്നെ കുറച്ചു നാളുകൾ കഴിഞ്ഞാൽ ഇളം ചുവപ്പുള്ള നിറമുള്ള ഇലകളും പൂവുമായിട്ട് പുഷ്പിക്കാറുണ്ട്. ഇതിന് 2 സെന്റിമീറ്റർ വലിപ്പമുള്ള കായുണ്ടാകുന്നു. ആയുർവേദത്തിൽ ഇതിന് ധാരാളം മരുന്നുകൾക്ക് ചേർക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചുമന്ന ഇലകൾ ഇളം ചുവപ്പ് നിറമുള്ള ഇതിനായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ചിലവാകുന്നത് നമ്മുടെ നരച്ച മുടി കറുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഔഷധത്തിന് ഭയങ്കരമായ ഒരു മാർക്കറ്റുള്ള ഒരു ഔഷധമാണ് ഇൻഡിഗോ. ഇതിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് മൈലാഞ്ചിപ്പൊടിയും നിർവഹന്ന മൈലാഞ്ചിപ്പൊടി ഉണക്ക നെല്ലിക്കപ്പൊടി ഇവരെ മിക്സ് ചെയ്ത് തേയിലവെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയെ പുരട്ടി നരച്ച മുടി നല്ല കറുപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് പാർശ്വഫലങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ധാരാളം മാർക്കറ്റുകളിൽ ഹെയർ ഡൈ വാങ്ങിച്ച് തലയിൽ പുരട്ടാറുണ്ട്. അതിനെല്ലാം പാർശ്വഫലങ്ങളുള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ നമ്മുടെ എല്ലാവരും ആയുർവേദത്തിലോട്ട് തിരിയുന്നത്. നീലേമരി ആയുർവേദ ഔഷധത്തിൽ നീലഭൃങ്ങാതി കേരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മരുന്നാണ് നീലേമരി. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിന് നമ്മുടെ നീലേമരി ഉപയോഗിക്കാറുണ്ട്. വിഷം, ധാരാളം വിഷം, ചിലന്തി വിഷം, മറ്റു വിഷങ്ങൾക്ക് ഇതിൻ്റെ വേര് കഷായത്തിൽ ചേർക്കാറുണ്ട് മറ്റു മരുന്നുകളുമായിട്ട്. വിഷത്തിന് ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നീലേമരി. നീലേമരി ഇല ഉണക്കി പൊടിച്ചെടുത്താണ് നമ്മൾ ഔഷധത്തിനെടുക്കുന്നത്. വേര്, അതിൻ്റെ വേര് കഷായങ്ങൾക്ക് ചേർക്കാറുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ഔഷധമാണ് നീലേമരി. എല്ലാവർക്കും നമുക്കിത് വീടുകളിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഈ നീലേമരി. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് നീലേമരിയാണ്. ഇനി അടുത്ത ഒരു മരുന്നുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.